بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين، أما بعد. ആദരണീയരായ സുൽത്താൻ ഉലമ ഉസ്താദവറുകൾ, ബഹുമാന്യരായ സയ്യിദ് അലി ബാഫഖി തങ്ങളവറുകൾ, മറ്റ് ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, ഇനിയൊരു നീണ്ട ഒരു പ്രഭാഷണം നടത്തിയാൽ ജീവിത വിശുദ്ധിക്ക് എതിരാവും. പ്രത്യേകിച്ചും പലരും നിസ്കരിക്കാനും ബാക്കിയുണ്ട്. ചുരുങ്ങിയ സമയം മാത്രം സംസാരിക്കുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ജീവിത വിശുദ്ധിയുള്ള മുഅ്മിനീങ്ങൾ, മുത്തഖിങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിനെ സ്നേഹിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിൽ അർപ്പിക്കുകയും അല്ലാഹുവിനെ സ്വീകരിക്കുകയും അല്ലാഹുവിനെ അനുസരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിത വിശുദ്ധിയുള്ളവൻ. മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു എപ്പോഴും സ്വന്തം ജീവിതത്തെ സംബന്ധിച്ച് നാം ആത്മപരിശോധന നടത്തണം എന്ന് ചിന്തിക്കുന്ന ആളും ചിന്തിപ്പിക്കുന്ന ആളുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വഴിക്ക് ഒരു സ്ത്രീയെ ഒരു നല്ല ആരോഗ്യമുള്ള യുവാവ് പിടിച്ചുവെച്ച് കത്തിയൂരി കയ്യിൽ പിടിച്ച് ഇരിക്കുന്നു. ആർക്കും അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് അടുക്കാൻ ധൈര്യമില്ല. മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു ധൈര്യപൂർവം അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ ചെവിട്ടിൽ പറഞ്ഞു, മോനെ, ഇന്നല്ലാഹ തആല യറാക ഫീ ഹാദിഹിൽ ഹാല, നിന്റെ ഈ അവസ്ഥയിൽ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് കേട്ടോ എന്ന് സ്വകാര്യം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ കത്തി വലിച്ചിലേറ് കൊടുത്തു, അവിടെ വെച്ച് തന്നെ തോപ ചെയ്തു, ആ സ്ത്രീയെ വെറുതെ വിട്ടു. അല്ലാഹു നമ്മുടെ രഹസ്യവും പരസ്യവും കാണുന്നു എന്ന ബോധമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോയ ഒരാൾ, മിദ്അമ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം യുദ്ധസാമഗ്രികൾ വാഹനപ്പുറത്തുനിന്ന് ഇറക്കുമ്പോൾ അപകടം പറ്റി മരണപ്പെട്ടുപോയി. പലരും അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല. നബി തങ്ങളുടെ കൂടെ പോയ വ്യക്തി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തും അർപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി മരണപ്പെട്ടത് ഈ ഒരു രംഗത്ത് എല്ലാവരും പുകഴ്ത്തി പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശഅലത്തില്ലത്തി അഖദഹ യൗമ ഖൈബർ, ഖൈബർ ദിവസത്തിൽ അദ്ദേഹം കൈവശപ്പെടുത്തിയ ഒരു സാലുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഒരു വസ്തുവുണ്ട്. ഖൈബറിൽ വെച്ച് അദ്ദേഹം കൈവശപ്പെടുത്തിയ ഒരു സാല്, അത് ഓഹരി ചെയ്യേണ്ട സ്ഥലത്ത് അദ്ദേഹം വെച്ചിട്ടില്ല, സ്വന്തമായി കൈവശപ്പെടുത്തിയതാണ്. ലതസ്തഇലു അലൈഹി നാറാ, അത് അദ്ദേഹത്തിന്റെ മേൽ തീയാൽ കത്തുന്നു എന്ന്. അപ്പൊ നമ്മൾ നല്ല പ്രവർത്തകരും അതുപോലെ സഹകാരികളും എല്ലാ രംഗത്തും ഉണ്ടായാൽ പോരാ, സാമ്പത്തിക രംഗം വളരെ വിശുദ്ധമാകണം. നേരത്തെ ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് ഹുസൈൻ അവർകൾ അത് വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ എല്ലാ വിഷയത്തിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആത്മപരിശോധനയ്ക്ക് ഇറങ്ങുന്നവർക്ക് 10 കാര്യം വേണം. വളരെ ചുരുക്കി ഞാൻ എണ്ണുകയാണ്. 1, നാം സത്യമായാലും കളവായാലും പരമാവധി സത്യം ചെയ്യാതെ ഒപ്പിക്കണം. സത്യം ചെയ്യൽ അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രമേ പാടും. 2, അൽ ഇഹ്തിറാസു അനിൽ കദിബ്, കളവ് പറയരുത്, കളവിൽ നിന്ന് സൂക്ഷിക്കണം. 3, തർക്കു ഖിലാഫിൽ വഅദ്, വാഗ്ദത്തം ചെയ്താൽ നിറവേറ്റണം, വാക്ക് പാലിക്കാതിരിക്കരുത്. നിനക്ക് കഴിയില്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യണ്ട, വാഗ്ദത്തം ചെയ്താൽ അത് പാലിക്കാൻ നോക്കണം.
മൂന്നാമതായി തർക്കുൽ അഅം വൈൻകാന അലാ ളാലിമിൻ, അക്രമിയെയും ശപിക്കരുത്, അക്രമിയെയും ശപിക്കാൻ പോകരുത്. അഞ്ചാമതായി തർക്കുൽ ദുആഇ അലാ അഹദിൻ അസാ അലൈക്, നിന്നോട് എന്ത് തെറ്റിയതവനാണെങ്കിലും അവനെതിരായി പ്രാർത്ഥിക്കുന്നതിന് പകരം അവന്റെ പ്രയാസങ്ങൾ, അവനിൽ നിന്നുള്ള ശല്യങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അവൻ നന്നാകാൻ വേണ്ടി ചിന്തിക്കണം. ആറാമതായി തർക്കു ശഹാദത്തി അലൻ നാസിബി കുഫ്രിൻ ഔ ശിർക്കിൻ ഔ നിഫാഖിൻ, ആരെങ്കിലും ഒരാൾ കാഫറാണെന്നോ മുശ്രിക്കാണെന്നോ മുനാഫിഖാണെന്നോ അങ്ങനെ മുദ്രകുത്തി സാക്ഷ്യപ്പെടുത്താൻ നീ പോകരുത്. നിനക്ക് ഏതൊരു മനുഷ്യനും അബദ്ധം പറ്റിയെങ്കിൽ അവൻ അബദ്ധത്തിൽ നിന്ന് തിരുത്തി നന്നാക്കി എടുക്കണം എന്ന ശഫക്കത്തും സ്നേഹവും അതുപോലെ സഹതാവുമാണ്, സഹതാപവുമാണ് ആവശ്യം. ഏഴാമതായി തെർക്കു ഖസ്ദിൽ മഅസിയത്തി ളാഹിറൻ വബാത്തിനൻ, ഉള്ളും പുറവും തെറ്റു ഉപേക്ഷിക്കുക, തെറ്റായ കാര്യം വേണ്ട എന്ന നിലക്ക് തെറ്റുകളെ ഉപേക്ഷിക്കാൻ നിനക്ക് സാധിക്കണം. എട്ടാമതായി തറഫഉ താബിക വതശ്ബീഹുക അനിൻ നാസി ഖലീലൻ ഔ കസീറൻ, ആളുകളെ സംബന്ധിച്ച് കുറ്റം പറയാനും അതുപോലെ ആളുകളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ആളുകളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കാനും ഉള്ള പ്രവർത്തനത്തിന് നീ മുതിരരുത്. ഒമ്പതാമതായി ഖത്ഉ തമഇ അനിൽ ഖൽഖ് വൽ യഅ്സു അനിൽ ജംഅ്, മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകരുത്. ധാരാളം ഉണ്ടാക്കണം എന്നതിനു വേണ്ടി ഹലാലും ഹറാമും ഇല്ലാതെ എങ്ങനെയും ഉണ്ടാക്കുക എന്ന ചിന്ത ഉണ്ടാകരുത്. പത്താമതായി അല്ലാ തറാലി നഫ്സിക ഫളൻ അലാ അഹദിൻ വലാ തഅതഖിദ് അന്നക ഖൈറു മിൻ അഹദ്, നീ നിന്റെ ശരീരത്തിന് നിനക്ക് മറ്റൊരാളെക്കാൾ ബഹുമാനമുണ്ട് എന്ന ഒരു ചിന്ത നിനക്കുണ്ടാകരുത്. നീ വേറെ ആരെക്കാളും നല്ലവനാണ് എന്നൊരാലോചനയും ഉണ്ടാകരുത്. മറിച്ച് ആർക്കും പറയാൻ കഴിയില്ലല്ലോ, അവസാനം ആക്കബിത്ത് നന്നായി മരിക്കുമ്പോഴല്ലേ ഒരാൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് വേറെ ആരെയും നിസ്സാരപ്പെടുത്തുകയോ നിന്ദിക്കുകയോ ഇൻസൾട്ടാക്കുകയോ ചെയ്യരുത്. ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി എപ്പോഴും ശ്രമിക്കണം. മഹാനായ ഹാരിസുൽ മഹാസബി റളിയല്ലാഹു അൻഹുവിന് ബാപ്പ മരിച്ചപ്പോൾ 70,000 വെള്ളി നാണയം സ്വത്തവകാശം കിട്ടി. മഹാനവറുകൾ അത് എടുത്തതേയില്ല, പൂർണ്ണമായി പൊതുസ്വത്തിലേക്ക് വിട്ടുകൊടുത്തു. കാരണം എന്തായിരുന്നു? ബാപ്പ ഒരു പുത്തനാശയക്കാരനായി. അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖദറിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ലാ യതബാറസു അഹ്ലുൽ മില്ലത്തി അഹ്ലു മില്ലതൈനി ശത്ത എന്ന് പറഞ്ഞ കാരണത്താൽ അദ്ദേഹം എന്റെ ആശയക്കാരനല്ല, അതുകൊണ്ട് ബാപ്പയുടെ സ്വത്ത് എനിക്ക് വേണ്ട എന്നൊക്കെ പൂർണ്ണമായി കൈയൊഴിച്ച് ജീവിച്ച ഹാരിസുൽ മഹാസബി റളിയല്ലാഹു അൻഹുവിന്റെ 10 ഉപദേശങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ 10 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകും. മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന് സമീപത്ത് വന്നൊരാൾ പറഞ്ഞു, എന്നോട് തെറ്റ് ചെയ്തു പോകുന്നു, എന്താണ് പരിഹാരം? മഹാനവറുകൾ പറഞ്ഞു, നീ ഒരു തെറ്റിന് പോകുമ്പോ നീ പടച്ചവന്റെ അധികാര സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോവുക. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ലല്ലോ, ഞാനെങ്ങനെ പുറത്തു പോയിട്ട് തെറ്റിയ? അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ നീ തെറ്റിയാണെങ്കിൽ പടച്ചവൻ ഇനി നിനക്ക് ഭക്ഷണം തരണ്ടെന്ന് തീരുമാനിക്കാം. പടച്ചവൻ ഭക്ഷണം തരാതെ എനിക്ക് ഭക്ഷണം കിട്ടാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്തോ, നീ അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി തെറ്റിയതോ? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. എന്നാൽ പിന്നെ മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ ഞാനൊന്ന് തോപ ചെയ്യാൻ കുറച്ച് അവസരം തരണം എന്ന് മലക്കുൽ മൗത്തിനോട് നീ ആവശ്യപ്പെടുക. അങ്ങനെ അവസരം കിട്ടൂലല്ലോ. എന്നാൽ പിന്നെ ഖബറിൽ വെച്ച് മുങ്കറിനെ കീറി നിന്നെ സമീപിക്കുമ്പോ തൽക്കാലം അവരോടൊന്ന് മാറിയിക്കാൻ പറയാം, അതിനെ കൊണ്ട് സാധിക്കൂലല്ലോ. എന്നാൽ പിന്നെ ഖിയാമത്ത് നാളിൽ ഫരീഖും ഫിൽ ജന്നത്തിയോ ഫരീഖും ഫിൽ സഈർ, ഒരു ഭാഗം സ്വർഗത്തിലേക്ക് ഒരു ഭാഗം നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് തിരിക്കുമ്പോ, അഥവാ നീ നരകത്തിലേക്ക് പോകുന്ന ടീമിലാണെങ്കിൽ നീ തൽക്കാലം ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക, അതെന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്നാൽ പിന്നെ നീ എങ്ങനെയാണ് അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുക? നീ എങ്ങനെയാണ് പടച്ചറബിനോട് തെറ്റ് ചെയ്യുക? ഈ ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു തആല നമുക്ക്
വിളിച്ച സമയത്ത് മഹാനായ ഹാറൂൻ റഷീദ് രാജാവിനോട് ശഖീഖുൽ ബൽഹി അടുത്തു ചെന്നപ്പോ ശഖീഖുൽ ബൽഹിയോട് ചോദിച്ചു, നിങ്ങളല്ലേ ശഖീഖുൽ സാഹിർ എന്ന് പറഞ്ഞ് ദുനിയാവിനെ പരിത്യജിച്ചുകൊണ്ട് പറയപ്പെടുന്ന ശഖീഖ് എന്ന മഹാനല്ലേ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനല്ല സാഹിദ്, രാജാവാകുന്ന നിങ്ങളാണ് സാഹിദ്. ചുരുങ്ങിയത് കൊണ്ട് മതിയാക്കുകയും അദ്ദേഹത്തിന് ഇൽമുണ്ടായിരുന്നു, അതോടുകൂടി നീതി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കും. നിങ്ങളെ അല്ലാഹു തആല ഒരു വലിയ ഒരു സിട്ടി, അല്ലാഹു ജഹന്നം എന്ന പേരിൽ ഒരു നരകം വെച്ചിട്ടുണ്ട്, അതിന് വാതിലും വെച്ചിട്ടുണ്ട്. ആ വാതിലിന്റെ കാവലിലാണ് നിങ്ങളെ നിർത്തിയിട്ടുള്ളത്. നിങ്ങളുടെ പണവും നിങ്ങളുടെ അധികാരവും നരകത്തിൽ ആളുകൾ വീഴുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളെ ആ നരകത്തിൽ തള്ളിയിടപ്പെടും എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളൊരു അരുവി പോലെയാണ്, അരുവിയിൽ നിന്ന് വെള്ളമെടുക്കുന്നവൻ മോശമായാലും അരുവിയിലെ വെള്ളം മോശമാകാൻ പാടില്ല. ഈ ബോധത്തോടുകൂടിയായിരിക്കണം നിങ്ങൾ അധികാരവും പണവും നിങ്ങൾ ചെലവഴിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും എന്ന് മഹാനായ ശഖീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു ഹാറൂൺ റഷീദ് രാജാവിനോട് പറഞ്ഞ ഉപദേശം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാൻ മഹാനായ ശൈഖുന ഉസ്താദവർക്കും നമ്മുടെ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ഉമറാക്കൾക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.